طلقنا فأتينا على بناء مثل التنور രണ്ടാളുകൾ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അടുപ്പുപോലെയുള്ള ഒരു കെട്ടിടത്തിന്റെ അരികിൽ ഞങ്ങളെത്തി അടുപ്പുപോലെയുള്ള ഒരു കെട്ടിടത്തിന്റെ അരികിൽ ഞങ്ങളെത്തി ഫസമിഅനാ ഫീഹി ലഗതൻ വഅസ്വാത ആ അടുപ്പിൽ നിന്നതാ ഞങ്ങൾ നരകങ്ങളും ശബ്ദങ്ങളും കേൾക്കുന്നു ഫത്തലൈനാ ഫീഹി അങ്ങനെ അതിലേക്ക് ഞങ്ങൾ എത്തി നോക്കുമ്പോൾ ഫൈദാ ഫീഹി റിജാലുൻ വനിസാഉൻ ഉറാത്ത് അവിടെ അതാ നഗ്നകളായ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് ആ അടുപ്പിൽ അവരുടെ താഴ്ഭാഗത്ത് നിന്നതാ അവരുടെ താഴ്ഭാഗത്ത് നിന്നതാ അവരിലേക്ക് തീജ്വാലകൾ വന്ന് പടരുകയാണ് അവർക്ക് ആ ജ്വാലകൾ വരുമ്പോ അവര് വല്ലാതെ അട്ടഹസിക്കുകയാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയ രണ്ട് മലക്കുകളോടും ഞാൻ ചോദിച്ചു നബിയെ ഞാൻ ചോദിച്ചു മലക്കുകളോട് സുബ്ഹാനല്ലാ മാഹാദാ സുബ്ഹാനല്ലാ ഇതെന്താണ് ഇതെത്ര ഭീകരമാണ് ഇതെന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകർന്നു പറഞ്ഞു കൊടുക്കുന്നു എന്ന് ഇത് വ്യഭിചാരികളായ സ്ത്രീകളും പുരുഷന്മാരുമാണ് വ്യഭിചരിച്ച സ്ത്രീകളും പുരുഷന്മാരും പരലോകത്ത് അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് വ്യഭിചാരം പാപമാണ് അതേപോലെ അതിന് വലിയ ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയല്ല ഇസ്ലാം ചെയ്തത് പിന്നെയോ വ്യഭിചാരത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന സർവ തിന്മകളിൽ നിന്നും ഇസ്ലാം മനുഷ്യരെ വിലക്കിയിട്ടുണ്ട് വ്യഭിചാരം തടയാൻ ആവശ്യമായ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് എന്ത് വിവാഹം കഴിക്കണം അത് ഇസ്ലാമിന്റെ നിയമമാണ് അംബിയാഇന്റെ നടപടിക്രമമാണ് വിവാഹം കഴിക്കാതിരിക്കൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കൽ അത് ഇസ്ലാമികമല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ യാ മഅശറ ശബാബി മനിസ്തതാ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഓ യുവസമൂഹമേ നിങ്ങൾക്ക് കഴിവെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം ചെയ്യണേ അത് നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾക്ക് താഴ്ത്താം അതേപോലെ തന്നെ നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങൾ നിങ്ങൾക്ക് ഗുഹ്യസ്ഥാനങ്ങൾക്ക് പാതിവൃത്യം അത് അത് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കാരണമാകും ആർക്കെങ്കിലും ഇതിന് കഴിയാതെ വരികയാണെങ്കിൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ അത് അവര് ഒരു പരിചയമാണ് അപ്പെന്താ പറഞ്ഞത് ലൈംഗിക രംഗത്തെ സദാചാരം പാലിക്കാൻ ആവശ്യമാണ് വിവാഹ ജീവിതം നയിച്ചുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കണം ആവശ്യമെങ്കിൽ ഒന്നിലധികം വരെ വിവാഹം ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകിയിരിക്കുകയാണ് എന്നാലും വ്യഭിചരിക്കാൻ പാടില്ല മുത്തഹാ വിവാഹം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ഇറാൻ പോലെയുള്ള രാഷ്ട്രങ്ങളിൽ അന്നിക്കാഹുൽ മുത്തഹാ എന്ന പേരിൽ അറിയപ്പെടുന്ന മുത്തഹാ വിവാഹമുണ്ട് അതെന്താ ഒരു പ്രത്യേകമായ ദിവസം അവധി നിശ്ചയിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന ഏർപ്പാട് അത് ഇസ്ലാം വിരോധിച്ചതാണ് അത് വ്യഭിചാര തുല്യമാണ് ആദ്യകാലത്ത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം അള്ളാഹുവിന്റെ റസൂല് അനുവദിക്കുകയും പിന്നീട് അന്ത്യനാൾ വരെ അതിനെ നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടും ഇന്നും ലോകത്ത് പല രാഷ്ട്രങ്ങളിലും ഇതുപോലെയുള്ള വൃത്തികേടുകൾ നിലനിൽക്കുന്നുണ്ട് ഇത് നമ്മൾ മറക്കാൻ പാടില്ല സഹോദരന്മാരെ ഇസ്ലാം അനുവദിക്കപ്പെട്ട വിവാഹം ആ വിവാഹം ചെയ്തുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് അകന്നു നിൽക്കണം അതുപോലെ തന്നെ ഇസ്ലാം പറഞ്ഞു എന്ത് സത്യവിശ്വാസികളായ ആളുകളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം കണ്ണ് മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കും അനാവശ്യമായ നോട്ടങ്ങൾ വ്യഭിചാരത്തിലേക്ക് എത്തിക്കും സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയണം അവരുടെ ദൃഷ്ടികളെ അവർ താഴ്ത്തട്ടെ അവരുടെ ദൃഷ്ടികളെ അവർ താഴ്ത്തട്ടെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ അവർ സൂക്ഷിക്കട്ടെ ദാലിക അസ്കാലഹും അതാണ് അവർക്ക് പരിശുദ്ധിക്ക് നല്ലത് ഇനി മുഅ്മിനാത്തുകളായ സ്ത്രീകളോടും പറയുന്നു വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് നബിയെ പറയണം അവരുടെ ദൃഷ്ടികളെ കണ്ണുകളെ താഴ്ത്തട്ടെ ഇത് ഇസ്ലാമിന്റെ നിയമമാണ്
ഒരിക്കലും അനാവശ്യം പാടില്ലാത്തതിലേക്ക് അവിഹിതമായതിലേക്ക് നോക്കരുത്. പലപ്പോഴും നമ്മൾ കേട്ടതാണ് രണ്ട് കണ്ണുകളുടെ വ്യഭിചാരമാണ് ഹറാമ് കാണൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ സമുദായത്തിന് ഓർമ്മയുണ്ടോ? വീടിന്റെ ഭൂമുഖത്ത് ഇരുന്ന് കൊണ്ട് ഉപ്പയും ഉമ്മയും പേരമക്കളും കുടുംബത്തിലെ മുഴുവൻ മെമ്പർമാരും വൃത്തികെട്ട സീനുകളും അതേപോലെ തന്നെ വൃത്തികെട്ട സ്ക്രീനിലേക്കുമല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കുടുംബ വ്യവസ്ഥ തന്നെ ഇന്ന് തകർന്നേറിയപ്പെടുകയാണ്. കുടുംബ സംവിധാനം തന്നെ ഇന്ന് തകർച്ചയിലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾക്ക് വരെ ലൈംഗിക രംഗത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും ഇന്നറിയാം. അവിടേക്കല്ലേ അവസ്ഥ? പ്രായമേറെ ചെന്ന വല്യുമ്മക്കും അതേപോലെ തന്നെ ആ ഉമ്മ പ്രസവിച്ച നൊന്ത് പ്രസവിച്ച കുട്ടികൾ ആ ഉമ്മയും വല്യുമ്മയും ഒക്കെ ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ അവർക്ക് എന്തേ മാനസികമായ വിഷമമില്ലാതെ പോയത്, എന്തേ ലജ്ജയില്ലാതെ പോയത്? നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയല്ലേ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ് നമുക്ക് നമ്മോട്, നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ? സ്വർഗം വേണോ? സ്വർഗം വേണമെങ്കിൽ ഹറാമിൽ നിന്ന് കണ്ണിനെ താഴ്ത്തിക്കോ. അല്ലാഹുവിന്റെ റസൂല് പറയാണ് ചില കണ്ണുകൾക്ക് നരകം നിഷിദ്ധമാണ്. ചില കണ്ണുകൾ നരകത്തിൽ പോവില്ല. അതേത് കണ്ണാണ്? അതേത് കണ്ണാണ്? വല്ലത്ത് അൻ മഹാരിമില്ല, ഹറാമായത് കാണുമ്പോ ഹറാമായതിലേക്ക് നോക്കാതെ കണ്ണങ്ങ് താഴ്ത്തുന്ന കണ്ണുകൾ, അവർക്ക് നരകമില്ല. കണ്ണിനെ നരകം സ്പർശിക്കുന്നതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സഹോദരന്മാരെ, ഈ രംഗത്ത് ഓരോ നിയമങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അന്യ പെണ്ണും ഒരു അന്യ പുരുഷനും ഒരു സ്ഥലത്ത് ഒരുമിച്ചിരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മൂന്നാമതായി അവിടെ പിശാജുണ്ട് എന്നാണ്. ഒരു പെണ്ണുമായി നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ചിരിക്കരുത്. മൂന്നാമതായി അവിടെ ഷെയ്ത്വാനുണ്ട്. ഷെയ്ത്വാൻ എപ്പോഴും ഈ തിന്മയിലേക്ക് മനുഷ്യനെ നയിക്കും. എപ്പോഴും ഫാഹിഷത്തുകൾ കൽപ്പിക്കൽ പിശാചിന്റെ പരിപാടിയാണ്. മനുഷ്യരെ കൊണ്ട് വ്യഭിചരിപ്പിക്കുക, തിന്മ ചെയ്യിപ്പിക്കുക, നഗ്നത വെളിവാക്കുക, അവരുടെ എല്ലാ സംസ്കാരങ്ങളെയും നശിപ്പിക്കുക, അതാകുന്നു സഹോദരന്മാരെ ഇബിലീസിന്റെ വേല. അതുകൊണ്ട് മൂന്നാമതായി അവിടെ പിശാചുണ്ട്. അതുകൊണ്ട് ഇതിന് സാധ്യത ഉള്ളതൊക്കെ അങ്ങോട്ട് എന്താക്കി? നിരുത്സാഹപ്പെടുത്തി. സാധ്യത ഉള്ള സംഗതികളൊന്നും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം നിഷിദ്ധമായവരുടെ കൂടെയല്ലാതെ ഒരു പെണ്ണ് യാത്ര നടത്താൻ പാടില്ല. വിവാഹം നിഷിദ്ധമായവരുടെ കൂടെയല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. അതി വ്യഭിചാരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണേ, നീ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ നിന്റെ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ നീ നിന്റെ വീടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ നീ സുഗന്ധം ഉപയോഗിക്കല്ല. അത് മഹാ അപകടമാണ്, അത് വലിയ പാതകമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഏതൊരു പെണ്ണാകട്ടെ ആ പെണ്ണ് വീട്ടിന് പുറത്തിറങ്ങുമ്പോ, അവര് പുറത്തു പോകുമ്പോ, അങ്ങനെ ഒരു ജനതയുടെ അരികിലൂടെ പോകുമ്പോ, അവര് അത്തറ് പൂശിയിട്ടാ പോകുന്നതെങ്കിൽ, സുഗന്ധദ്രവ്യം ഉപയോഗിച്ചാ പോകുന്നതെങ്കിൽ, വഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ്, അവൾ വ്യഭിചാരിണിയാണ്, അവൾ വ്യഭിചാരിണിയാണ്. അത്തറെന്ന് പറയുമ്പോ തെറ്റിദ്ധരിക്കണ്ട. നല്ല മണമുള്ള സോപ്പും ഉപയോഗിക്കരുത്, അതുപോലെയുള്ള ഫേസ് പൗഡർ ഉപയോഗിക്കണ്ട. അതൊക്കെ വീട്ടിന്റെ അകത്ത് മാത്രമാണ് സ്ത്രീകൾക്ക് അനുവദിക്കുന്നത്. അത് പെണ്ണിനെ കഷ്ടപ്പെടുത്താനുള്ള നിയമമല്ല, പെണ്ണിനെ അടിച്ചമർത്താനുള്ള നിയമമല്ല, അത് പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് ഇസ്ലാം നൽകിയ നിയമമാണ്. അതുകൊണ്ട് നമുക്ക് മാനസികമായി വിഷമം വേണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണോ? ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം പഠിപ്പിച്ചാൽ പിന്നെ നമുക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ അവസരമില്ല. ആ വിധിക്കങ്ങ് കീഴടങ്ങാൻ അത് ഈമാനിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ കൃത്യമായി നിയമം പഠിപ്പിച്ചു. അതുപോലെ തന്നെ സ്ത്രീകളോട് പറഞ്ഞു, യാതൊരു ലക്കും ലഖാനുമില്ലാതെ ഫോൺ ചെയ്തുകൊണ്ട് കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കുന്ന പെണ്ണുങ്ങളില്ലേ, ഈ സമുദായത്തിന്റെ ശാപമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ റേഡിയോ ഓപ്പൺ ചെയ്തു നോക്കൂ സഹോദരന്മാരെ, ഈ മുസ്ലിം സമുദായത്തിലെ നല്ല സുലൈഖമാരും ഫാത്തിമമാരും അതുപോലെ തന്നെ ഈ സമുദായത്തിലെ പേരുള്ള പെണ്ണുങ്ങൾ റേഡിയോയിന്റെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ടെന്താ ആവശ്യപ്പെടുന്നത്? അവിടെ അവതാരകനോട് പറയുന്നു,
എനിക്കിഷ്ടമുള്ള പാട്ട് വെക്കണം, അങ്ങനെ പാട്ട് ആവശ്യപ്പെടുന്നു. മാത്രമല്ല അവരോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നു, വേണ്ടാത്ത സംസാരങ്ങൾ നടത്തുന്നു. ഈ സമുദായത്തിന് വല്ല ബോധവുമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഫലാ യഖ്ലഇന ബിൽ ഖൗൽ, നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കല്ല, നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചു പോകരുത്. ഫയതുമ അല്ലദി ഫീ ഖൽബിഹി ഫയതുമ അല്ലദി ഫീ ഖൽബിഹി മറദുൻ വഖുല്ല ഖൗലൻ മഅറൂഫ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിന്റെ 32-ാമത്തെ വചനത്തിൽ കാണാം, നിങ്ങൾ ഒരിക്കലും കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചു പോകരുത്, അത് ഹൃദയത്തിൽ രോഗമുള്ളവരുടെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചു പോകും. അതുകൊണ്ട് വഖുല്ല ഖൗലൻ മഅറൂഫ, നല്ല ഗൗരവത്തോടുകൂടെ, നല്ല സ്വരഗൗരവത്തോടുകൂടെ നിങ്ങൾ സംസാരിക്കണേ. ഇസ്ലാമിന്റെ നിയമമാണ്, ഒക്കെ തടഞ്ഞു. വ്യഭിചാരത്തിന് വലിയൊരു ശിക്ഷണ് പറഞ്ഞിട്ട് ഇസ്ലാം പിടിച്ച് ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ ഒരു ക്രൂരനായ ദൈവമല്ല. ഇസ്ലാമിൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് കാരുണ്യവാനാണ്. മനുഷ്യൻ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള മുഴുവൻ നിയമങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതുപോലെ തന്നെ പെണ്ണിനോട് പറഞ്ഞു, അന്യപുരുഷന്റെ മുമ്പിൽ നിന്റെ ആകാരഭംഗി നീ പ്രകടിപ്പിക്കണ്ട, നിന്റെ ശരീരഭംഗി നീ പ്രകടിപ്പിക്കണ്ട, നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് കൊത്തിവലിക്കാനുള്ളതല്ല, അത് നിന്റെ ഭർത്താവിന് മാത്രം അനുവദിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വയുദിനീന അലൈഹിന്ന മിൻ ജലാബി ബിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ, അവരുടെ ശരീരത്തെ മൊത്തം മൂടുന്ന വസ്ത്രങ്ങൾ അവർ താഴ്ത്തി ഇടട്ടെ നബിയേ, പറഞ്ഞുകൊടുക്ക് നബിയേ. അങ്ങനെ ശരീരത്തിന്റെ അവയവങ്ങളും അതേപോലെ തന്നെ ശരീരത്തിന്റെ ആകൃതിയുമൊക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ നീ പ്രദർശിപ്പിക്കല്ല, അത് നിനക്ക് അപകടം വിളിച്ചു വരുത്തും. ഇസ്ലാം പഠിപ്പിക്കുകയാണ് കൃത്യമായി ഓരോ നിയമങ്ങളും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹോദരന്മാരെ, ഒരു പുരുഷൻ ഒരു കാരണവശാലും ഒരു അന്യ പെണ്ണിനെ സ്പർശിച്ചു പോകരുത്, അത് അപകടമാണ്, അത് പാപമാണ്, ഗൗരവമാണ്. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, 7 വയസ്സായാൽ കുട്ടികൾക്ക് നമസ്കാരം ശീലിപ്പിക്കണം, 10 വയസ്സായിട്ടും നമസ്കരിക്കാത്തവരെ നിങ്ങൾ അടിച്ചുകൊണ്ട് നമസ്കരിപ്പിക്കണം. എന്നിട്ട് കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പത്ത് വയസ്സായിട്ടും നിങ്ങൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേ വിരിപ്പിൽ തന്നെ കിടത്തരുത്, ഒരേ കിടപ്പറയിൽ തന്നെ കിടത്തരുത്, അവരെ വേർപ്പെടുത്തി കിടത്തണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്, അത് നിങ്ങൾ ചെയ്യരുത്, അവിടെ വരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടും അതിരി കവിയുന്ന ആളുകൾ ആരാണോ, എന്നിട്ടും ഈ വ്യഭിചാരത്തിലേക്ക് നീങ്ങുന്ന ആളുകൾ ആരാണോ, അവർക്കാണ് കടുത്ത ശിക്ഷയുള്ളത്. അവരാണ് വയഖുലുദു ഫീഹി മുഹാന, നിന്ദ്യരായി അപമാനിതരായി അതിൽ ശാശ്വതമായി കഴിഞ്ഞുകൂടേണ്ടി വരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറെ വിശദീകരിക്കേണ്ട കാര്യമില്ല. സ്വർഗം വേണോ? സ്വർഗം വേണോ? ജന്നാത്തിൽ ഫിർദൗസ് വേണോ? അല്ല പറയുന്ന ചില ഗുണങ്ങളുണ്ട്, ആ ഗുണങ്ങൾ നമുക്കുണ്ടായേ പറ്റൂ. അതേതാണ് ഗുണം? ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് വഴിവിട്ട ലൈംഗിക ജീവിതം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കണ്ണിനെയും നമ്മുടെ അവയവങ്ങളെയും നമ്മുടെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കണം. അതാണ് അല്ല പറഞ്ഞത്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ അവർ സൂക്ഷിക്കുന്നവരാണ്. ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്ന ആളുകളാണവർ. ഇല്ലാ അല അസ്വാജിഹിം ഔമാ മലകത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവർ അത് ഉപയോഗിക്കുന്നത് അവരുടെ ഭാര്യമാരുടെ അരികിൽ, അല്ലെങ്കിൽ അവരുടെ ഇണകളുടെ അരികിൽ, അതേപോലെ അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ ആളുകളുടെ അരികിൽ. അങ്ങനെയുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആക്ഷേപത്തിന് അർഹരല്ല. ഈ പരിധി ലംഘിക്കുന്നതാരാണോ അവരൊക്കെ തന്നെ അതിരുവിട്ടവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ജന്നാത്തിൽ ഫിർദൗസ് അനന്തരമെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, മഹാപാപങ്ങൾ ഓരോന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. ഓരോ പാപങ്ങളും അത് ഗൗരവമുള്ളതാണ്, വിട്ടു നിൽക്കേണ്ടതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, സമീപിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ദുനിയാവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല വിരോധിച്ച റസൂല് വിരോധിച്ച ഏതൊക്കെ പാപങ്ങളുണ്ടോ
ഒക്കവടിയാൻ സഹോദരന്മാരെ സന്നദ്ധരാകുക. അങ്ങനെ പരിശുദ്ധവാന്മാരായി അല്ലാഹുവിന്റെ അടുക്കൽ എത്തിപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളും പരിശ്രമങ്ങളുമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന പരിശ്രമിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും പടച്ച തമ്പുരാൻ നമുക്ക് പൊറുത്തുമാപ്പാക്കി തരുമാറാവട്ടെ. ഈ ഒരുമിച്ചു കൂടിയതുപോലെ സ്വർഗീയാരാമത്തിൽ ഒരുമിച്ചു ചേരാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാഥ, ഈ ഒരുമിച്ചുടൽ ഞങ്ങളിൽ നിന്ന് ഒരു സ്വാലിഹായ കർമ്മമായി നീ കബൂൽ ചെയ്യണമേ തമ്പുരാനെ. മാരക രോഗങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും മാരാവ്യാധികൾ കൊണ്ടും വേദനകൾ കൊണ്ടും കഴിഞ്ഞുകൂടുന്ന ധാരാളം സഹോദരങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട്. റബ്ബേ, അവർക്ക് നീ പൊറുത്തുകൊടുക്കുകയും അവരുടെ പ്രയാസങ്ങൾക്ക് നീ ശമനം നൽകുകയും ചെയ്യണമേ തമ്പുരാനെ.